എല്ലാം ഭേദമായി. കണ്ണെഴുന്നേറ്റ് നടക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കാവ്യ, അത്ര വലിയ അപകടമായിരുന്നു. രക്ഷപ്പെട്ടത് നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ട. കണ്ണേട്ടൻ പറഞ്ഞത് നേര്, നമ്മുടെ കുഞ്ഞ് അച്ഛനെ വീണ്ടെടുത്തു. നീ എന്തിനെ കരയുന്നേ? നിന്റെ കണ്ണേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ, പിന്നെന്താ? സന്തോഷം കൊണ്ടാ കണ്ണേട്ടൻ. ഒരുപാട് നേരം ഉറങ്ങിപ്പോയോ? താൻ തന്നെ ഇങ്ങനെ നോക്കുന്നേ. ഹലോ, ഫാൻ നമ്പർ വൺ. ഹലോ, സത്യം പറ, താൻ അച്ഛമ്മയുടെ ഹോംനെസ് ആണോ അതോ എന്റെ ഹോംനെസ് ആണോ? സാറെന്താ അങ്ങനെ ചോദിച്ചു? അല്ല, അപകടത്തിന് ശേഷം ഞാൻ കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് തന്നെ, അതുപോലെ തന്നെ ഇപ്പോഴും മുന്നിൽ താൻ. അപ്പോ എന്റെ സംശയം ന്യായമല്ലേ? അച്ഛമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരുന്നത്. ദാറ്റ്സ് ഓക്കേ. അല്ലെങ്കിലും ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണി കാണുന്നത് ഏത് പുരുഷനാ ഇഷ്ടപ്പെടാത്തത്? അല്ല, ഇപ്പൊ സമയം എത്രയായി? നാല് മണി കഴിഞ്ഞു സർ. മൈ ഗാഡ്, എപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്? ഉച്ചയ്ക്ക് മുമ്പാണ് സർ. ഇങ്ങനെ ഒരു ഉറക്കം പതിവില്ലാത്തതാണല്ലോ. ഹായ് ജീവ. ഹായ്, ഹൗ യു? ഡോക്ടറോ? ഡോക്ടർ ഇവിടെ ആരാ വിളിച്ചു വരുത്തിയത്? അതെ, ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ഹൗ യു? ഐ എം ഫൈൻ ഡോക്ടർ, ഫീലിംഗ് ബെറ്റർ നൗ. ഓക്കെ, ഇനി ജീവയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. ജീവ ബോധം കെട്ട് ഉറങ്ങുന്നത് കണ്ട് ഈ കുട്ടി വല്ലാതെ ഭയന്നുപോയി. കാവ്യ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. താങ്ക്സ് കാവ്യ. എന്നെ കണ്ടിട്ട് ഡോക്ടർക്ക് എന്തോ ഒന്നു. ഡിസ്ചാർജ് ചെയ്ത് അന്നത്തെക്കാൾ മിടുക്കനായില്ലേ? ഷോ, എല്ലാ ക്രെഡിറ്റും ഈ കുട്ടിക്കാണെന്നാണ് അച്ഛമ്മ പറയുന്നത്. അതെ ഡോക്ടർ, ഈ കുട്ടി എന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ശരി. ജീവ ഇരിക്കെ, നമുക്ക് കുറച്ചേരം സംസാരിക്കാം. ശരി ഡോക്ടർ. പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം? ഹേയ്, നത്തിങ് സ്പെഷ്യൽ. ഓക്കെ ഓക്കെ. എന്താ മോളെ, എന്ത് പറ്റി? പ്രതീക്ഷകളൊക്കെ വെറുതെയായി അച്ഛമ്മ. കണ്ണേട്ടൻ എന്നെ
ചേട്ടനല്ല ഓർത്തെടുക്ക തന്നെ ചെയ്യും. എന്റെ നെഞ്ചു പിങ്ങുന്നത് നിനക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ് മോളെ. ഒരു കുഞ്ഞെന്റെ വയറ്റിലുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു ഭാര്യയ്ക്ക് ജീവിക്കാൻ ഏറ്റവും പ്രേരണ നൽകുന്നത് ഭർത്താവിന്റെ സംരക്ഷണോ? എന്റെ ജീവന്റെ ജീവൻ തൊട്ടടുത്തുണ്ടായിട്ടും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എനിക്ക് കിട്ടുന്നില്ല. എന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛന്റെ സാമീപ്യം കിട്ടുന്നില്ല. എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്കിനി എന്താ ഉള്ളത്? എല്ലാം മറന്നും വിശ്വസിച്ചും സമർപ്പിച്ചും സ്നേഹിച്ചത് ആരെയാണോ അയാൾ ആ സ്നേഹം കാണുന്നില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹം എത്രത്തോളം മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നാലും എന്നെ വേണ്ടാത്ത എന്നോട് ഇഷ്ടമില്ലാത്ത ഭർത്താവിനെ വീണ്ടും വീണ്ടും കാണാൻ ഹൃദയം തിടുക്കം കൂട്ടുക. കണ്ണേട്ടൻ ഇങ്ങനെയായത് കണ്ണേട്ടന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് എന്നെ ഓരോന്ന് ചെയ്യിക്കുക. ഈ പാഴ്വേല ഞാൻ എത്ര നാളെ തുടരണം അച്ഛമ്മ? മോളെ, മോളെ, അച്ഛമ്മയ്ക്കൊന്നും അറിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ണനായിട്ട് തിരിച്ചു വരുമ്പം അവനെ ഊട്ടാൻ ഒരുക്കിയതൊക്കെ അടുക്കളയിൽ കാത്തിരിക്കുക. പക്ഷെ കണ്ണൻ മാത്രം വന്നില്ല. അവൻ എന്നു വരുമെന്ന് അച്ഛമ്മയ്ക്ക് അറിയേയില്ല. പക്ഷെ വരും. വരാതിരിക്കാൻ അവനാവില്ല. എന്റെ സങ്കടത്തിനിടയിൽ പാവം കണ്ണേട്ടന്റെ കാര്യം ഞാൻ മറന്നു. ഓർമ്മ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും മനുഷ്യന് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവില്ലേ? കണ്ണേട്ടൻ രാവിലെ എങ്ങാണ്ട് ആഹാരം കഴിച്ചതാ? ഞാൻ എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. എന്റെ ഈശ്വര, ഞാൻ ജീവിയോട് വിശദമായി സംസാരിച്ചിരുന്നു. തൽക്കാലം അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ ഡിസ്ചാർജ് ആയോ അതേ അവസ്ഥയിലാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾ ഓർമ്മയിലില്ല. പക്ഷെ ഡോക്ടർ ബോധം മറിയുന്നതിന് തൊട്ട് മുൻപ് അവൻ കാവ്യെ തിരിച്ചറിഞ്ഞിരുന്നു. പേരെടുത്ത് വിളിച്ചു എന്ന് കരുതി ഭാര്യയെ തിരിച്ചറിഞ്ഞു എന്ന് കരുതാൻ പറ്റുമോ? ഹോം നേഴ്സായ കാവ്യയെ ജീവ വിളിച്ചതായിക്കൂടെ? അങ്ങനല്ല ഡോക്ടർ, എനിക്ക് ഉറപ്പുണ്ട്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം എന്റെ ജീവ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പഴയ ജീവിയായി മാറിയിരുന്നു. മേബി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അത്ര എനിക്ക് പറയണം. സേവ്, ഐ ഹാവ് എ റിക്വസ്റ്റ്. ജീവിയെ നോർമലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ദയവേത് ഇത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കണം.
എന്റെ കണ്ണൻ ഒരിക്കലും പഴയപടി ആകരുതെന്നാണോ ഡോക്ടർ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഡയറക്റ്റ് ആയി ഓർമ്മകൾ ആ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനൊരു എന്താ പറയാ, യു നീഡ് എ ടാക്റ്റിക് പേ. ഒരു കുട്ടി ജനിച്ചു വീണ ഉടനെ നമ്മൾ അതിനോട് പറയോ ഇതാണ് അച്ഛൻ ഇതാണ് അമ്മ എന്ന്? ഉടനെ അതിനെ എഴുന്നേപ്പിച്ച് നടത്താൻ നമ്മൾ ശ്രമിക്കുമോ? ഒരിക്കലുമില്ല. പകരം ആ കുട്ടി കരയുകയും വാശി പിടിക്കുകയും ചെയ്യാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്ത് കൂടെ നിൽക്കും. സമയമാവുമ്പോൾ അവൻ അച്ഛനെ അമ്മയും തിരിച്ചറിയും. നടക്കേണ്ടതിന് പകരം ഓടും. Am I right? ഡോക്ടർ പറഞ്ഞത് ശരിയാ. എന്റെ കണ്ണേട്ടൻ ഓർമ്മകളിലൂടെ പിച്ചപിച്ച് നടക്കാൻ സമയമായിട്ടില്ല. അതെ, സമയമാവുമ്പോൾ പരിചിതമായ ചുറ്റുപാടുകളിലും അനുഭവങ്ങളിലും കൂടെ വീണ്ടും ജീവയെ പിച്ചവപ്പിക്കണം. അപ്പം നിങ്ങൾ നടത്താനാണ് ശ്രമിച്ചതെങ്കിലും ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിവേ, ആ ബോധഘടലിലെ ജീവയെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഒന്ന് പഴിച്ചിരുന്നെങ്കിൽ ജീവ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേനെ. ഇനി ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ശരി, തമ്പുരാൻ കാക്കും. വരട്ടെ. ഡോക്ടർ പറഞ്ഞതുപോലെ ഏട്ടനെ കഴിഞ്ഞ 4 വർഷത്തെ അനുഭവങ്ങളിലൂടെ പിച്ച വഹിപ്പിക്കാന്ന് ഇവിടെ ആരും കരുതണ്ട. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ ഏട്ടനെ എനിക്കില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ഞാൻ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. അവളെ തനിച്ചു വിട്ട ശരിയാവില്ല. അതെ സിദ്ധാർത്ഥൻ, ചെല്ല്, ഞാൻ പിന്നാലെ വന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. സത്യത്തിൽ എനിക്ക് എന്താ പറ്റിയത്? ഞാൻ ബോധം കെട്ട് വീണോ? എടാ, നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ, അതിനിടയിൽ ഞാൻ കുഴഞ്ഞു വീണോ? അങ്ങനെ കുഴഞ്ഞു വീണൊന്നുമില്ല, ഒരു മയക്കം അത്രേ ഉള്ളൂ. ഏ അല്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്. നല്ല എനർജറ്റിക് ആയി നമ്മൾ എന്തോ സംസാരിക്കായിരുന്നു, അതിനിടയിൽ എനിക്കെന്തോ പറ്റി. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നീയും ആ സമയത്ത് വന്നല്ലോ, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് പിന്നെ ഏട്ടാ ഓഫീസിലെ കാര്യങ്ങളാ. നോ, അതല്ല, വേറെന്തോ ആയിരുന്നു. നശിച്ച തലവേദന. ഒന്നും ഓർമ്മിക്കാൻ ശ്രമിക്കണ്ട സാർ, സാറിന് ഒരു കുഴപ്പമില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ഏട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ. ഞാൻ സാർ ആഹാരം കഴിച്ച് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. എങ്കിൽ എടുത്തോണ്ട് സ്ഥലം വിട്. ജോലിക്കാരി സ്വന്തം സ്ഥാനം അറിഞ്ഞ് വീട്ടിൽ പെരുമാറിയാ മതി. നീ എന്തിനാ ഈ കുട്ടിയോട് തട്ടിക്കയറുന്നത്? സമയത്ത് ഡോക്ടറെ വിളിച്ചു വരുത്തി, എന്നെ രക്ഷിച്ചത് ഈ കുട്ടിയാ. ഇവരെയൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണം ഏട്ടാ. ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം? എല്ലാം കണ്ട് മനസ്സിലാക്കി പുറത്തെ ഇഷ്ടക്കാർക്ക് ചോർത്തി കൊടുത്താ ഒക്കെ തീർന്നു. ഇത്തരം മനസ്സാക്ഷില്ലാത്ത വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ശിവാനി? ഇവരാരാണെന്ന് നിനക്കറിയില്ലേ? എന്റെ അറിവ് വച്ച് തന്നെയാ ഞാൻ പറഞ്ഞത്.
ഇനി സിദ്ധുവിന് ഇവളെ എന്നേക്കാൾ കൂടുതൽ അറിയാമെങ്കിൽ തെളിച്ചു പറ. ഏട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ പറ. എന്തൊക്കെ ക്വാളിറ്റികളാ ഞാൻ പറഞ്ഞതിനപ്പുറം ഇവൾക്കുള്ളത്? പറ സിദ്ധു, ഏട്ടന് കേക്കട്ടെ എല്ലാം. ദേവി, ഇത് നിങ്ങൾ എന്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്. ഞാൻ വയ്ക്കോളാം. വേണ്ട, നീ പോണ്ട. നിന്റെ ക്വാളിഫിക്കേഷൻസ് ഓരോന്നായി സിദ്ധു പറയട്ടെ. പറ സിദ്ധു, കുന്ത മിഴുങ്ങി പോലെ നിക്ക ലജ്ജ തോന്നുന്നില്ലേ? ശിവാനി നിർത്ത്. നിന്റെ ക്വാളിഫിക്കേഷൻസ് ഓരോന്നായി സിദ്ധു പറയട്ടെ. പറ സിദ്ധു, കുന്ത മിഴുങ്ങി പോലെ നിക്ക ലജ്ജ തോന്നുന്നില്ലേ? ശിവാനി നിർത്ത്. നീ എന്നെ മുതൽ ഇവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. എന്നെ മാറ്റിയത് സിദ്ധു തന്നെയാട്ടാ. ഓ, മനസ്സിലായി. ഇവൻ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചത് നീയും അറിഞ്ഞല്ലേ? ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വെറുതെ വഴക്കിടരുത്. എന്നും സിദ്ധുവിനെ അനുസരിച്ച് ജീവിക്കേണ്ടവളാ നീ. നിങ്ങളുടെ മനസ്സിരിപ്പ് എങ്ങനെ അറിഞ്ഞു എന്നാവും രണ്ടിന്റെയും വിചാരം. ചുറ്റിക്കളി ഞാനും അച്ഛമ്മയൊക്കെ കാണുന്നുണ്ട് മക്കളെ. ഏട്ടന്റെ ഒരു കാര്യം നീയോ ഇവനോ നേരിട്ട് പറയട്ടെ എന്ന് കരുതിയ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷേ നിങ്ങളുടെ പിണക്കം കണ്ടപ്പോ എനിക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നു. ഞാനൊന്ന് ഉഷാറാവട്ടെ, നമുക്കിതങ്ങ് നടത്താം. എന്തു പറയുന്നു? ഏട്ടന്റെ ഇഷ്ടം. ഓ പിന്നെ, എന്റെ ഇഷ്ടം പോലും പെണ്ണിന്റെ നാണം കണ്ടില്ല. അവള് നിന്നെക്കാത്ത പുറത്തു നിൽക്കും. ചെല്ല, അതൊന്നും വേണ്ട. ചെല്ലട, പഞ്ചാര അടിക്കാൻ ലൈസൻസ് കിട്ടിയിട്ടും ചമ്മലോ. ചെല്ല, ചെല്ലട, എന്നെ കണ്ടിട്ടേ പോളോട്ടോ. കുട്ടിക്കാലം മുതലേ ഒരുമിച്ചുണ്ടായിരുന്നവരാ. അവരുടെ മനസ്സിൽ അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത് അല്ലേ? രണ്ടാളും നല്ല മാച്ചല്ലേ? അതെ സർ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. പിന്നെ വിവാഹം കഴിയുമ്പോൾ ശിവാനിയുടെ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ മാറിക്കോളും. ആ താനിരിക്കെ, നമുക്ക് ഇത്രയും നേരം സംസാരിക്കാം. ശരി സർ. സിദ്ധു വരുമെന്ന് എനിക്കറിയായിരുന്നു. ഏട്ടൻ തന്നെ പറഞ്ഞു വിട്ടു അല്ലേ? ഏട്ടൻ നമ്മുടെ വിവാഹകാര്യം പറഞ്ഞപ്പോ എന്താ എതിർക്കാതിരുന്നത്? എന്താ എന്നെ മറന്ന് മറ്റൊരു വിവാഹം കഴിച്ച കാര്യം പറയാതിരുന്നത്? ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു അവന് കുഴപ്പം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുടന്തൻ ന്യായം പറയണ്ട സിദ്ധു. ഇന്ന് ആ മുറി നടന്നത് പഴയ ചരിത്രത്തിന്റെ ആവർത്തനോ? മുമ്പൊരിക്കൽ ഏട്ടൻ ഇതേ കാര്യം ഇതേ രീതിയിൽ അവതരിപ്പിച്ചു. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുമ്പോ സിദ്ധു ഇന്ന് എങ്ങനെ നിന്നോ അതുപോലെ മൗനം സമ്മതമെന്ന മട്ടിൽ നിന്നു. വിഡ്ഢിയായ ഞാൻ സിദ്ധു എനിക്ക് സ്വന്തമായെന്ന് വിശ്വസിച്ചു. അല്ല, സ്വന്തമായി മാറിയിരുന്നു. അന്നാശിച്ച കാവ്യ ഏട്ടന്റെ ജീവിതത്തിൽ വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു. സിദ്ധു എന്റേതല്ലാതായി മാറി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും എനിക്ക് മൗനം പാലിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ നിന്റേതായിരുന്നില്ല ശിവാനി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും എനിക്ക് മൗനം പാലിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ നിന്റേതായിരുന്നില്ല ശിവാനി. ഇല്ലാത്ത മോഹങ്ങളുമായി എന്റെ പിന്നാലെ കൂടിയ നിന്നെ ഞാൻ തടഞ്ഞില്ല. അതൊരു തെറ്റായിരുന്നു മനസ്സിലാക്കാൻ ഞാൻ വൈകി. എന്തായാലും കൂടുതൽ നേടാനുള്ള ശ്രമത്തിൽ കയ്യിലുള്ളത് സിദ്ധു നഷ്ടപ്പെടുത്തരുത്. ശിവാനിക്കൊന്നും നോക്കാനില്ല ഒന്നും.
അതെനിക്കറിയാം. നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ടാണല്ലോ നിന്റെ ഏട്ടന് കുഴപ്പമുണ്ടാവും എന്നറിഞ്ഞിട്ടും വാശിയോടെ അവന്റെ മുന്നിൽ വെച്ച് കാവ്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ പറയാൻ നീ എന്നെ വെല്ലുവിളിച്ചത്. വെല്ലുവിളിക്കുക മാത്രമല്ല, എന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ എല്ലാം വിളിച്ചു പറഞ്ഞ് ഞാൻ ഏട്ടനെ എന്നേക്കുമായി ഇല്ലാതാക്കാനും മടിക്കില്ല. പ്ലീസ് ശിവാനി, നിന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കരുത്. ഈശ്വരമടുത്ത് നിന്ന് പുറത്തായി ആരുടെയോ കാരുണ്യം കൊണ്ട് തല ചായ്ക്കാൻ ഇടം കിട്ടിയെടുത്ത് അരപ്പട്ടിണിയിൽ ഞാൻ കഴിയുമ്പോ എന്റെ ജീവിതം തകർന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയോ? ഇല്ലല്ലോ. അന്ന് മധ്യസ്ഥതയുമായി വരാത്തവർ ഇന്ന് എന്റെ മുന്നിൽ കരുണയ്ക്ക് കേണ നിൽക്കണ്ട. ഈ പുതിയ ജന്മത്തിൽ സെന്റിമെന്റ്സ് എന്ന വികാരമേ ഇല്ല ശിവാനിക്ക്. അല്ലെങ്കിൽ എന്നാ നിനക്കത് ഉണ്ടായിരുന്നത്? നിന്റെ ഇഷ്ടത്തിനൊത്ത് ഞങ്ങളൊക്കെ തുള്ളിയപ്പോ നിനക്ക് ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. നിന്റെ ലക്ഷ്യങ്ങൾ നടക്കാതായപ്പോൾ മുതൽ നിന്റെ ഏട്ടനെയും അച്ഛമ്മയും വരെ നീ വെറുത്തിട്ടേ ഉള്ളൂ. അന്ന് വെറുത്തതിന്റെ 100 മടങ്ങ് ഇപ്പൊ ഞാൻ എല്ലാവരെയും വെറുക്കുന്നു. കാവ്യ, അവളുടെ വയറ്റിൽ കിടക്കുന്ന ജന്തു, കീർത്തി, എന്റെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ തട്ടി നീക്കും. തട്ടി നീക്ക്. എല്ലാവരും നശിപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കും. തടയാൻ ആരും വരില്ല. പക്ഷെ ഒരു ഉപകാരം മാത്രം നീ ചെയ്യണം. എന്റെ കൂട്ടുകാരനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് അവനോടെല്ലാം വിളിച്ചു പറഞ്ഞ് അവനെ അപകടപ്പെടുത്തില്ലെന്ന് നീ എനിക്ക് വാക്കു തരണം. വാക്ക് തരാം. പക്ഷെ സിദ്ധു എനിക്ക് തിരിച്ചും ഒരു വാക്ക് തരണം. ഇനി ഒരിക്കലും ഏട്ടന്റെ ഓർമ്മ വീണ്ടെടുക്കാൻ ശ്രമിക്കില്ല എന്ന വാക്ക് പറ്റുമോ? എങ്കിൽ ഞാനും സിദ്ധു ആവശ്യപ്പെട്ട വാക്ക് തരാം. കാവ്യയ്ക്കും അവളുടെ നാശം പിടിച്ച കുഞ്ഞിനും എന്ത് സംഭവിച്ചാലും സിദ്ധുവിനെന്താ? അവളെ അവളുടെ വിധിക്ക് വിട്ടുകൊടുക്ക. പിന്നെ എന്നും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈശ്വരമഠത്തിൽ സേഫ് ആയിരിക്കും. വാക്ക് താ സിദ്ധു. ഞാനിനി ഒരിക്കലും ജീവിയുടെ ഓർമ്മ വീണ്ടെടുക്കാൻ ശ്രമിക്കില്ല. വാക്ക്. ഈ ചായ നീ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? അതേട്ടാ. അല്ലേ, അല്ല, നമ്മൾ തമ്മില് മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ.